നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമുക്ക് കുറച്ചു കാലം പുറകോട്ടൊന്ന് സഞ്ചരിക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ ആരോപണം ഉണ്ടായപ്പോൾ അന്ന് സോളാർ പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സോളാർ പരാതിക്കാരി തന്നെ ആരോപണം ഉന്നയിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു, മന്ത്രിമാരടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അന്ന് ഈ സോളാർ പരാതിക്കാരിക്ക് വേണ്ടി തെരുവിൽ കട്ടിലിട്ട് കിടന്നുറങ്ങുകയും അതുപോലെ തന്നെ ഉറക്കെയുറക്കെ മുദ്രാവാക്യം വിളിക്കുകയും വലിയ വലിയ പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത സ്ത്രീകളായ CPM പ്രവർത്തകരും അതുപോലെ ഇടത് കമ്മ്യൂണികളും, അതായത് കുറെ എണ്ണം ഉണ്ടല്ലോ ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂതുന്ന കുറെ സാംസ്കാരിക നാക്കികളുണ്ട്, ഇവരെ ഒന്ന് ഓർക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ മന്ത്രിമാർ, അതായത് ഇവരുടെ മുൻ മന്ത്രിമാർ, ഇവരുടെ നേതാക്കൾ ഈ ആരോപണത്തിൽ, ലൈംഗിക ആരോപണത്തിൽ പെട്ടപ്പോൾ എന്താണ് ഇവരാരും പ്രതികരിക്കാത്തത്? ഇവിടുത്തെ സാംസ്കാരിക നക്കികളും ഒക്കെ പ്രതികരിക്കാത്തത് എന്താണ്? സാംസ്കാരിക നായകർ, അതായത് പുരുഷന്മാരും പ്രതികരിച്ചില്ല, സ്ത്രീകൾ ഒട്ടും പ്രതികരിച്ചില്ല. ഇവിടെ പലരുണ്ട്. സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഒരു പ്രതികരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ സാറ ടീച്ചറുണ്ട്, സാറാ ജോസഫുണ്ട്, ജയദേവികയുണ്ട്, അതുപോലെ നിരവധി പേരുണ്ട്. അവരാരും പ്രതികരിച്ചില്ല. ഒപ്പം വലിയ സാംസ്കാരിക നായകന്മാർ സുനിൽ പിള്ളയടം, സച്ചിദാനന്ദൻ, ഇവരാരും പ്രതികരിച്ചു കണ്ടില്ല. അതുപോലെ തന്നെ എന്താണ് PA പൗരൻ, അതുപോലെ എന്താണ് ഒരുപാട് പേരുണ്ട്. സാംസ്കാരിക നായകന്മാരുടെ എല്ലാം ലിസ്റ്റ് എടുക്കുന്നില്ല. സണ്ണി എം കവിക്കാട് ദളിത് പ്രവർത്തകൻ കൂടിയാണ്. ഇവരാരും എന്താണ് പ്രതികരിക്കാത്തത്? സ്വപ്ന ഒരു സ്ത്രീയല്ലേ? അവർക്ക് ഇത്തരമൊരു പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ അവരോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ആ രീതിയിൽ മോശമായി പെരുമാറുകയും ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുമ്പോൾ ശക്തമായി അതിനെ എതിർക്കേണ്ട, അതായത് ആ ഒരു സംഭവത്തെ ശക്തമായി അപലപിക്കേണ്ട ഉത്തരവാദിത്വം ഈ സാംസ്കാരിക നായികകൾക്കില്ലേ, നായകർക്കില്ലേ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂടുതാങ്ങികളായ സ്ത്രീ നേതാക്കൾക്ക് ഇല്ലേ? ഇപ്പോൾ പീഡനം എവിടെ നടന്നാലും, സ്വന്തം പാർട്ടിയിൽ നടന്നാലും, സ്വന്തം പാർട്ടിക്കാർ നടത്തിയാലും ഒക്കെ തന്നെ, ഇപ്പോൾ PK ശശിയുടെ പീഡനം തീവ്രത കുറഞ്ഞ പീഡനമാണ്. ഇതും തീവ്രത കുറഞ്ഞ പീഡനമായിരിക്കാം. എന്നാൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത് അന്വേഷിപ്പിക്കട്ടെ, എന്നിട്ട് തീവ്രത അളക്കാം. നമുക്ക് തീവ്രത അളന്ന് അതിൻ്റെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. എന്താണ് സ്വപ്ന സുരേഷ് ഒരു സ്ത്രീയല്ലേ? അവരെ പീഡിപ്പിക്കുകയോ അവരോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്കാർക്കും പരാതിയില്ലേ? സോളാർ പരാതിക്കാരി മാത്രമേ നിങ്ങളുടെ കണ്ണിൽ സ്ത്രീയായി ഉള്ളൂ, വേറെ ആരുമില്ലേ? ഇത് ഇരട്ടത്താപ്പാണ്. ഇങ്ങനെ കാണിക്കുന്നത് മഹാമോശമാണ്. ഇതിവിടം കൊണ്ട് തീരില്ല. ഇത് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, ശക്തമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരാൾക്ക് ഒരു നീതി, മറ്റൊരാൾക്ക് വേറൊരു നീതി. ഒരു സ്ത്രീ സ്ത്രീയാണ്, മറ്റേ സ്ത്രീ സ്ത്രീയല്ല എന്ന് പറയുന്ന ഇത്തരം എന്താണ് തരംതാണ നിലപാടുകളുമായി നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടരുത്. നിങ്ങൾ ആരും മിണ്ടിയിട്ടില്ല, വായിൽ പടം തിരികെയിരിക്കുകയാണ്. നിങ്ങൾ ആ ഇരിപ്പ് തുടരുക.